അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, രസകരമായൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ ചെയ്തിട്ടുള്ളത് പ്രിയ സ്നേഹിതൻ ചങ്ക് ബ്രോ എന്നൊക്കെ പറയുമല്ലോ, മാലിക് ഷുഹൈബാണ്. ആ വീഡിയോയുടെ ഒരു പ്രത്യേകത, ആക്ഷേപഹാസ്യത്തിലൂടെ അധികാരി വർഗത്തിൻ്റെ നിരുത്തരവാദപരമായ ഒരു കാര്യം തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു. അതി പുതിയ സിസ്റ്റം ആക്കിക്കൊള്ളാം. ഇതിൽ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പഴയ ബസ് സ്റ്റോപ്പാണ് നല്ലത്, ഇത് വളരെ മോശമാണ്, അതൊക്കെ ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളുണ്ട്, ആർക്കും അറിയാത്ത കുറച്ച് ഗുണങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു നാച്ചുറൽ ഫ്രണ്ട്ലി ബസ് സ്റ്റോപ്പാണ്. അതായത് നമുക്ക് മഴക്കാലത്ത് മഴ ഏകദേശം 80% കിട്ടും എന്ന് പറഞ്ഞാൽ, അത് മഴ പുറത്തു പോകണില്ല. അപ്പം നമുക്ക് ആ മഴനെ ആസ്വദിക്കാൻ ഇത്രയും ഭാഗത്ത് ഒരു നല്ല കാറ്റുള്ള സമയത്തൊക്കെ ആ കാറ്റ് കാരണം മഴ ഉള്ളിലേക്ക് വരാം. പിന്നെ അത് മാത്രം അല്ലാത്ത മഴ എന്ത് ചെയ്യും, നമുക്കിതിൽ കിട്ടും. പിന്നെ വേനൽക്കാലത്ത് വെയിൽ, വെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണി കഴിഞ്ഞാൽ ഫുൾ വെയിൽ നമുക്ക് ഇവിടെ കിടന്ന് ഇവിടെ ഇരുന്നിട്ട് ആസ്വദിക്കാം. ഫുൾ വെയിൽ 10 മണി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. കാരണം നമ്മളെ കാലുമൊക്കെ പിന്നെ മേലൊക്കെ ആയിട്ട് വെയിൽ വരും, അതങ്ങനെ. അപ്പം മഴ വെയിൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഇരിക്കാനായിട്ടുള്ളത് 2 സെക്ഷനാണ്, അത് ആർക്കും അറിയില്ല കേട്ടോ. എല്ലാവരും കയറിയിട്ട് ഇവിടെ ഇരിക്കല് അങ്ങനെയല്ല ഇതിൻ്റെ സിസ്റ്റം. ഇവിടെ യുവാക്കള് പിന്നെ അതുപോലെ ആരോഗ്യ ദുരിതരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുക, അങ്ങനെ ഇരിക്കുക. അതാണ് ഇതിൻ്റെ ഇരിക്കലിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ താഴ്ക്ക് പോകുമ്പോൾ ഇവിടെ സപ്പോർട്ട്. ഇവിടെ നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ സിസ്റ്റമാണ്, മനസ്സിലായില്ലേ, ഏകദേശം. അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. രോഗികൾ, ഗർഭിണികൾ, പിന്നെ അതുപോലെ എന്താ വയസ്സായ ആളുകളൊക്കെ വരുമ്പോൾ കൈ ടൈൽസ് ഇട്ടിട്ടാണ് ഇവിടെ ഇരിക്കുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കാല് നീട്ടിയിരിക്കാനുള്ള സൗകര്യം, നല്ല രീതിയിൽ ഇന്റർലോക്കൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ അറിയായിരിക്കും, ചില ആൾക്കാർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ അതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, ഈ ബസ് സ്റ്റോപ്പിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക, ഇതൊരു അറിവാണ് എല്ലാവരിലേക്കും എത്തിക്കുക. മാലിക് ഷുഹൈബിനെ കുറിച്ച് 2 വാക്ക്, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ട്രാവൽ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർ എന്നതിലുപരി ഒരു ബ്ലോഗറാണ് മാലിക് ഷുഹൈബ്. അദ്ദേഹത്തിൻ്റെ ചാനൽ ലിങ്കും അതുപോലെ തന്നെ ഈ വീഡിയോ ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷനിലിടാം. പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ലൈക്ക് ചെയ്യുക, വാച്ച് ചെയ്യുക. ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള വിഷയം, ഒരു ബസ് സ്റ്റോപ്പ് നിങ്ങൾ കണ്ടല്ലോ, ആ വീഡിയോയിൽ കണ്ടല്ലോ ബസ് സ്റ്റോപ്പ്. 18 ലക്ഷത്തോളം രൂപ അല്ലെങ്കിൽ 18 ലക്ഷം രൂപ അടങ്കൽ തുക എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇപ്പോൾ ആദ്യമൊക്കെ 10 ലക്ഷമായിരുന്നു, 10 ലക്ഷം പിന്നെ 14 ലക്ഷം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 18 ലക്ഷം രൂപ അടങ്കൽ തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കപ്പെടുന്നത്. സാധാരണക്കാരായ ഒരു കുടുംബത്തിന് ജീവിക്കുവാൻ വേണ്ടിയിട്ട് 600 സ്ക്വയർ ഫീറ്റ് വീട് കയറ്റുവാന് 4 ലക്ഷം കൊടുക്കുന്ന സർക്കാർ, ആ വീടിൻ്റെ സൈഡിൽ വെക്കുന്ന ഒരു കോഴിക്കൂട് അല്ലെങ്കിൽ ഒരു പട്ടിക്കൂടിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത ഒരു ബസ് സ്റ്റോപ്പ്, മഴയും വെയിലും കൊള്ളുന്ന തരത്തിലുള്ള ബസ് സ്റ്റോപ്പ്, അതിൽ ഇരിക്കുവാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു പൈപ്പാണ് അവിടെ ഉരുട്ടി വെച്ചിട്ടുള്ളത്. ആ പൈപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉരുണ്ട് അല്ലെങ്കിൽ വഴിക്ക് താഴെ വീഴുന്നൊരവസ്ഥയാണുള്ളത്. അതിന് വീഴാതിരിക്കാൻ ബാക്കിലൊരു താങ്ങവ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫായ്ദയില്ല. ഇത് അഴിമതിയുടെ ഒരു മുഖം തന്നെയാണ്. ഇത് ആക്ഷേപഹാസ്യത്തിലൂടെ തുറന്നു കാണിച്ച ഷുഹൈബ്, താങ്കൾക്ക് അഭിവാദ്യങ്ങൾ. ഈ കാര്യം അധികാരി വർഗം അറിയാത്തത് കൊണ്ടല്ല, ഒരു പട്ടിക്കൂടിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത, മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയാത്ത അധികാരി വർഗം, ലോകത്ത് നികുതി വാങ്ങുന്ന അല്ലെങ്കിൽ നികുതി ഈടാക്കുന്ന രാഷ്ട്രങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത്, നമുക്ക് ഏറ്റവും സാധാരണക്കാരനായ ആൾ, ഇപ്പോൾ ബിസിനസ്സുകാരോ അല്ലെങ്കിൽ മറ്റു മേഖലയൊന്നുമല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാൾ പോലും ദിവസം 100 രൂപയിൽ കുറയാത്ത നികുതി അടയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഏതൊരു സാധനം വാങ്ങുകയാണെങ്കിലും എന്ത് ക്രയവിക്രയം നടത്തുകയാണെങ്കിലും അതിൽ നികുതി അടച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ നികുതി അടയ്ക്കില്ല എന്ന് പറയുന്നില്ല, നമ്മളുടെ വിയർപ്പിൻ്റെ അംശമായ നികുതി പണം കൊണ്ട് വലിയ വലിയ ലക്ഷറി കാറുകളും ബംഗ്ലാവുകളും ബംഗ്ലാവിനോട് ചേർന്നുള്ള തൊഴുത്തുകളും പണിയുന്ന, അതും ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് ചെയ്യുന്ന അധികാരി വർഗം തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുജനത്തിന് വേണ്ടിയിട്ട്, പൊതുജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്,
പൊതുജന സേവനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി വരേണ്ടി വരും. ഇല്ലെങ്കിൽ പൊതുജനം ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം സംജാതമാണ്. വീഡിയോ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ചെറിയ വീഡിയോ ആണ്. ഈ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളതായിരുന്നു. അതോടൊപ്പം പറയാനുള്ളത്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്കൊക്കെ നമുക്കുള്ളൊരു പ്രചോദനമാണ്. ഈ വീഡിയോക്ക് ഞാനൊരു 100 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളത് തരുമെന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ വരും വരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.